ഈസ്റ്ററിൻ്റെ ദിനത്തിൽ, ഈസ്റ്ററിൻ്റെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സന്ദേശങ്ങൾ പലതും നിങ്ങളുടെ കാതുകളിൽ ഇതിനകം നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടാകും. എന്നാൽ ഇന്ന് നിങ്ങളോടൊപ്പം വളരെ വ്യത്യസ്തമായ ഒരു സന്ദേശം പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത നമ്മൾ ഏറ്റെടുക്കേണ്ടത്, കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. പറഞ്ഞാൽ പറഞ്ഞതുപോലെ കൃത്യതയോടെ പൂർത്തിയാക്കുന്നവനാണ് നമ്മുടെ ദൈവം. മത്തായിയുടെ സുവിശേഷം 27:62-64 തിരുവചനങ്ങൾ. കല്ലറയ്ക്ക് കാവലേർപ്പെടുത്താൻ പരിസേരും പ്രധാന പുരോഹിതന്മാരും പീലാത്തോസിന്റെ അടുക്കൽ ഒരുമിച്ചുകൂടി യാചിക്കുന്ന ഭാഗമാണ് നമ്മളിവിടെ കാണുക. പരിസേരും പ്രധാന പുരോഹിതന്മാരും പീലാത്തോസിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, യജമാനനെ, 3 ദിവസം കഴിഞ്ഞ് താൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ആ വഞ്ചകൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞത് ഞങ്ങളിപ്പോൾ ഓർമ്മിക്കുന്നു. അതിനാൽ 3-ാം ദിവസം വരെ ശവകുടീരത്തിന് കാവലേർപ്പെടുത്താൻ ആജ്ഞാപിക്കുക. എത്ര മനോഹരം! തൻ്റെ ശത്രുക്കൾ പോലും അവൻ പറഞ്ഞ വചനത്തെ, അല്ലെങ്കിൽ അവൻ പറഞ്ഞ വചനം ഭാരപ്പെടുത്തിയിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ്. എന്നാൽ കർത്താവ് പറഞ്ഞതുപോലെ പ്രവർത്തിച്ച് കടന്നുപോയപ്പോൾ ഇതിനെല്ലാം ദൃക്സാക്ഷികളായിരുന്ന അപ്പസ്തോലന്മാർ കർത്താവ് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞതിനെ കുറിച്ച് അത്ര കാര്യമായിട്ടോ അത്ര ഗൗരവമായിട്ടോ എടുത്തിട്ടില്ല എന്ന് കാണാൻ പറ്റും. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അവർ പോയി അപ്പസ്തോലന്മാരെ അറിയിക്കുന്നത്. ഞാനും നിങ്ങളും യഥാർത്ഥത്തിൽ അപ്പസ്തോലന്മാരാ, തെരഞ്ഞെടുക്കപ്പെട്ട ജനതയാ, വിജാതീയരല്ല, കർത്താവിൻ്റെ ശത്രുക്കളല്ല. അവൻ്റെ രക്തത്തിലും അവൻ്റെ ശരീരത്തിലും ഭാഗവാക്കുകളാകുന്നവരാണ് നമ്മൾ. എന്നിട്ടെന്തേ, ഈസ്റ്ററിൻ്റെ, കർത്താവിൻ്റെ ഉത്ഥാനം, 3-ാം ദിവസത്തിന് ശേഷം കല്ലറകളെ ഭേദിക്കുമെന്ന് അവൻ പറഞ്ഞത് അതിൻ്റെ പൂർണ്ണതയിൽ ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. എനിക്കും നിങ്ങൾക്കും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് കാരണമെന്ന് അച്ഛൻ പറയും. കർത്താവ് വചനത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നത് അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കാൻ വിമുഖത കാണിക്കുന്നവരാണ് ഞാനും നിങ്ങളും. ഈസ്റ്റർ ഒരു തീരുമാനത്തിൻ്റെ ദിവസമായി മാറട്ടെ. ഇന്നലകളിൽ എനിക്ക് വേണ്ടി വചനത്തിലൂടെ പറഞ്ഞതും മുഴുവനും പൂർത്തിയാക്കാൻ കരുത്തുള്ളവനാണ് എൻ്റെ ദൈവമെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ആ സത്യം ലോകത്തോട് ഏറ്റുപറയാനുള്ള വലിയൊരു അഭിഷേകം പ്രാപിക്കാൻ ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിങ്ങളോടൊപ്പം ക്യാരിസ് ഭവനിൽ നിന്നും ഫാദർ ബിജിൽ ചക്കേത്, MSFS.